ഇറാഖിനെ തോപ്പിച്ചിട്ട് അവരെ ഭരിക്കുന്നില്ല, ലിബിയെ തോപ്പിച്ചിട്ട് അവര് അവിടെ ഭരിക്കുന്നില്ല, വിയറ്റ്നാമിനകത്ത് അവര് ഭരിക്കാൻ പോയിട്ട് നടന്നില്ല. ഇതെല്ലാം നമ്മൾ കാണരുതോ? മനുഷ്യ ചരിത്രത്തിനകത്ത് ആരെങ്കിലും കീഴടക്കി ഭരിക്കുന്ന യുക്തി ചരിത്രത്തിൽ ഇല്ലാതായിരിക്കുന്നിടത്താണ് ഉള്ളത്. ഇതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഇന്ന് പറയുന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് വലിയ പട്ടാളവുമായി വന്ന് നമ്മളെ ഭരിക്കാൻ ഇനി അവർക്ക് പറ്റില്ല. റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. യോജിച്ചാണ് നിൽക്കുന്നത്. ഈ യോജിപ്പിന്റെ സ്ഥലം കേരളത്തിലെ പട്ടാളം തമിഴ്നാട്ടിലെ പട്ടാളവുമായിട്ട് അതിർത്തിയിൽ പോരടിക്കാതാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ യുക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയാൻ എന്താണ് കാരണം? അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇനി ഒരിക്കലും ചരിത്രത്തിനകത്ത് ആരെങ്കിലും കീഴടക്കി ഭരിക്കൂ എന്ന് പറയുന്ന നിലവാരത്തിലുള്ള പട്ടാള ഭരണത്തിന്റെ യുക്തിക്കകത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. ചെറുത്താ മതി. ജനുവരി 22 രാമക്ഷേത്രം തുറന്നു കൊടുത്തുകൊണ്ട് സംഘപരിവാർ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കുകയാണല്ലോ. ഇതുണ്ടാക്കുന്ന സമ്മർദ്ദത്തെ മതേതര ഇന്ത്യ എങ്ങനെ അഭിമുഖീകരിക്കും? അവര് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനായിട്ട് അവർ നടത്തുന്ന സ്ട്രഗിൾസ് ആണ് അവരുടെ വശത്തു. അത് ഹിന്ദു മതരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അവർ ജനുവരി 22 ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഏരിയ അതാണ്. അപ്പൊ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പം നിലനിർത്തിക്കൊണ്ട് ഒരു വൺ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കും അവർ വെക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വൈവിധ്യങ്ങളെ നിരാകരിക്കുക, നിഷേധിക്കുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം. അതിനകത്ത് മറുവശത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മതവിശ്വാസം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇസ്ലാം മതത്തിനെയാണ് മറുവശത്ത് അന്യരായിട്ട് ദ അതർ എന്ന് പറയുന്ന നിലവാരത്തിൽ പോസ് ചെയ്തിട്ടാണ് അവരത് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഹിന്ദുമതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു മതമാണ്. അത് ഒരു ജാതി സംഘടനയുടെ കൂട്ടായ്മ മാത്രമാണ്. അത് ബ്രിട്ടീഷുകാർ സെൻസസ് കാരണം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു സംജ്ഞയാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് അതിന് യാതൊരു ഇന്റഗ്രേഷനും ഉള്ളതല്ല. അപ്പൊ അതിന്റെ ജാതിപരമായിട്ടുള്ള തരംതിരിവുകൾ മുഴുവനും വീണ്ടും റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം വൈവിധ്യങ്ങളിലെ കൂട്ടായ്മയായിട്ട് പണ്ടേ പറയപ്പെട്ടതാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾക്ക് ഉപയോഗിച്ചിരുന്നതും പറഞ്ഞിരുന്നതും. അതിന്റെ കടയ്ക്ക് കത്തി വെക്കുന്ന കൺസെപ്റ്റാണ് ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. ഇതുണ്ടാക്കിയെടുക്കാനാണ് അവര് ശ്രമിക്കുന്നത്. ഏറ്റവും വലിയ ചരിത്രത്തിനകത്ത് കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അഖണ്ഡ ഭാരതം എന്ന് അവര് പറയുന്ന ഒരു അഖണ്ഡ ഭാരതത്തിന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വടക്കേ ഇന്ത്യയും കൂടെ ചേർന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ അവരെ ഉപേക്ഷിക്കും. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും ഇനി അവർ വിചാരിച്ച് ക്ലെയിം ചെയ്താലോ അവര് പറയുന്നതുകൊണ്ടോ ഒന്നും പറ്റത്തില്ല. അവർ യഥാർത്ഥത്തിൽ ഓവർ റൂള് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജനതയുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ ആശയം ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഈ അഖണ്ഡ ഭാരത കൺസെപ്റ്റ് എന്ന് പറയുന്നതിനെ ഫെഡറൽ സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന സ്വതന്ത്രമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യ നിൽക്കേണ്ടത്. ഭാഷ കൊണ്ടായാലും സംസ്കാരം കൊണ്ടായാലും അവർ വൈവിധ്യമാർന്നതാണ്. ഒരു ഏകദേശം തമ്മിൽ യോജിക്കാവുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഗുജറാത്ത് തൊട്ട് ബീഹാർ വരെയുള്ള അവർക്കിടയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ സാമ്രാജ്യങ്ങൾക്കകത്ത് നിരന്തരം പല സമയത്തും ഏകീകൃതമാക്കപ്പെട്ട ഒരു സമൂഹമാണ് അവര്. അപ്പൊ നമ്മൾ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും മധ്യേ ഇന്ത്യ എന്ന് പറയുന്ന നിലവാരത്തിലൊക്കെ ഇത് വ്യത്യസ്തമായിട്ടുള്ള രാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങളുടെ കീഴിൽ പെട്ടിട്ടുള്ള പ്രദേശമാണിത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്തുണ്ടാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നതിന് ഒരു തുടർച്ച സത്യത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ആ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ തുടങ്ങി ഇന്ത്യയിലെ നമ്മൾ 47 ഉണ്ടാക്കിയ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ആ ഉണ്ടായത് തന്നെ നമ്മൾ നോക്കിയാല് ഇന്ത്യൻ എന്താണ് ഭരണം എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്തപ്പോൾ ഇന്ത്യയിലെ പട്ടാളത്തിനെ ഉപയോഗിച്ച് ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളെ കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ഇന്ത്യയാണ് നമ്മൾ പറയുന്ന ഇന്ത്യ. അല്ലാതെ ബി ജെ പിക്കാരന്റെ അഖണ്ഡ ഭാരതവും അതും തമ്മിലൊരു സത്യത്തിലൊരു ബന്ധമില്ല. സാംസ്കാരികമായിട്ട് ഒരിക്കലും ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് നമുക്ക് നേരത്തെ തൊട്ടുണ്ടായിരുന്ന ഇന്ത്യ. അതുകൊണ്ട് അതിന്റെ തുടർച്ചയിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടാണ് ഈ ഭാഷാ സംസ്ഥാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക്
ശ്രമിക്കാൻ ബാധ്യത വന്നത് അതുകൊണ്ടാണ്. ഒരു ഭാഷ സംസാരിക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പോ അത് കാരണം കൊണ്ട് ആളുകൾ തമ്മിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നതിന് അന്ന് ബ്രിട്ടീഷുകാര് അവരുടെ ഭാഷ ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടോ ഉണ്ടാക്കിയ ഒരു ഐക്യമുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ എന്നുവെച്ചാൽ കാണപ്പെട്ട് നമുക്ക് വ്യക്തമായി ശത്രു ആര് എന്ന് തിരിച്ചറിയുന്ന വെള്ളക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരോട് വിരോധം, അവരെ എതിർക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ഐക്യപ്പെടലാണ് ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ സംഭവിച്ചത്. ഈ സംഭവിച്ചതിന്റെ തുടർച്ചയ്ക്കകത്ത് നിൽക്കേണ്ട നമ്മൾ ഒരൊറ്റ ജനതയായി മാറുന്നതിന് ഈ സാംസ്കാരികമായ വൈവിധ്യങ്ങളിലെ അവരുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. വൈവിധ്യങ്ങളെ അംഗീകരിച്ചു കൂട്ടായ്മയായിട്ട് നിൽക്കുന്ന അതല്ല ബി ജെ പിയുടെ അജണ്ടയിലുള്ളത്. ഇതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവരുണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ഒരു രാജ്യവും കൂടാണ് അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിർബന്ധപൂർവ്വം ചെയ്ത് അടിച്ചു ഇടിച്ചും അവർ ഉണ്ടാക്കിയെടുത്ത് അവർ അവരുടെ ഭരണ പങ്കാളിത്തത്തിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇനി ഒന്നേന്ന് നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലുള്ളവര്, പഞ്ചാബിലുള്ളവര്, അതേപോലെ തന്നെ മറാത്ത, അതിന് തന്നെ സ്വന്തമായ ഒരു ഇതുണ്ട്. ഇത് ഇവരെല്ലാവരും ഈ തെക്കേന്ത്യയിലുള്ള മുഴുവൻ പേർക്കും വ്യത്യസ്തമായ ഭാഷയുണ്ട്. തമിഴാണെന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിനേക്കാളും പഴയ പാരമ്പര്യമുള്ള ഒരു ഭാഷയും കൂടാണ്. അതിന്റെ കൈവഴിയായിട്ട് നിൽക്കുന്നതാണ് മലയാളമായാലും തെലുങ്കായാലും കന്നഡമായാലും ഒക്കെ. കന്നഡയും പിന്നെ ആ തെലുങ്കിനകത്ത് തന്നെ നമ്മളിപ്പോ രണ്ട് സ്റ്റേറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വൈവിധ്യം എന്ന് പറയുന്നത് അതിനൊരു കേന്ദ്രമായിരിക്കുന്നത് തെക്കേ ഇന്ത്യയിലെ പഴയ രാജവംശങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ സംസ്കാരപരമായി തന്നെ ഇവർ ഒന്നല്ല. അവരെ ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്തിയിരിക്കുകയും അന്ന് ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുണ്ടായ ഒരു ഐക്യവുമാണ് നമുക്കുണ്ടായിരുന്നത്. ഇതിന് വിരുദ്ധമായിട്ട് ഇന്ന് ബി ജെ പി മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കിയാൽ മതി. ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് തന്നെ ഒറ്റ പാർട്ടി മാത്രം ഉണ്ടായിരുന്ന ആ സമയത്ത് പ്രാദേശിക പാർട്ടി എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. പക്ഷെ ഒരു 10-20 വർഷത്തെ ഏക പാർട്ടിയുടെ വിജയവും അതിന്റെ ഭരണവും കൊണ്ട് നമുക്കിത് അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് പ്രാദേശിക പാർട്ടികൾ രൂപപ്പെട്ടു വന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ടായി, പഞ്ചാബിലുണ്ടായി, മഹാരാഷ്ട്രയിലുണ്ടായി, ഒറീസയിലുണ്ടായി, ബംഗാളിലുണ്ടായി, ഈ തമിഴ്നാട്ടിലുണ്ടായി, കേരളത്തിലുണ്ടായി. ഇവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ മതി പ്രാദേശിക പാർട്ടികൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. കാരണം ഏക പാർട്ടിയുടെ ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായി കൺസൾട്ടേഷൻ ഇല്ലാതെ ഉണ്ടായതാണ്. അതിന് റെസിസ്റ്റൻസ് എന്നുള്ളതായിട്ടാണ് ഇപ്പൊ കേരളത്തിലെ നമ്മൾ കേരള കോൺഗ്രസ്സുകാരൻ വെറുതെ നോക്കിയാൽ മതി പഞ്ചാബ് മോഡൽ എന്നൊക്കെ പറയുന്നത് എന്താണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വഴക്ക് നമ്മൾ പറയുമ്പോഴേ ഇതൊക്കെ എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെയാണ് ഈ കേരള കോൺഗ്രസ് ഉണ്ടായത് എന്നൊക്കെ ഉള്ള കാര്യം പറയണം. ഈ ഡി എം കെയും അണ്ണാ ഡി എം കെയും ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിനകത്ത് ഈ രാമസ്വാമി മറ്റേ രാമസ്വാമി അല്ല എന്താണ് ദേവഗൗഡയുടെ പാർട്ടി ഉണ്ടാകുന്നത്, ശിവസേന ഉണ്ടാകുന്നത്, ഈ എം ടി രാമറാവുവിന്റെ പാർട്ടികൾ ഉണ്ടാകുന്നത് തെലങ്കാനയില്, അതേപോലെ തന്നെ ബിജു പട്നായിക്കിന്റെ അകത്ത്, ഇവരെല്ലാവരും കോൺഗ്രസിനകത്ത് നിന്ന ആൾക്കാർ തന്നെയായിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഈ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാതെ കൈകാര്യം ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് പകരമുള്ള ഗവൺമെന്റ് ആയിട്ടാണ് നമ്മൾ സത്യത്തിൽ അനുഭവിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിനകത്ത് അധികാരം വന്നാൽ ബാക്കിയുള്ളവർ കീഴടങ്ങണം എന്നാണ്. അല്ലാതെ നമ്മൾക്ക് ഫെഡറൽ സ്റ്റേറ്റുകളായിരുന്നവര് നമ്മൾ ഒന്നിച്ച് നിന്ന് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആവശ്യമായിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പൊ എന്താണ് കശ്മീരിലുള്ള ആൾക്കാര് ഇന്ത്യയിലേക്ക് ചേർന്നവരാണ്. അതുകൊണ്ടാണ് അവര് ആരും പറയാതെ ചേർന്നവരായതുകൊണ്ടാണ് അവർക്ക് ആ 370 എന്ന് പറയുന്ന ക്ലോസ് വെച്ചിട്ട് അവർക്ക് ഒരു സവിശേഷ സ്ഥലം കൊടുത്തത് തന്നെ. കാരണം അവരുടെ മുൻകൈയിൽ ഇങ്ങോട്ട് ചേർന്നവരാണ്. അവരെയാണ് ഇപ്പൊ ശ്വാസം മുട്ടിച്ച് അവരെ ഒരു സ്റ്റേറ്റ് പോലും അല്ലാതാക്കി അവർ കളഞ്ഞത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇതുവരെ വെറുതെ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോഴും ബോർഡർ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് അത് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടേ 70 വർഷമായിട്ട്. ബംഗാളിനെ രണ്ടാക്കി മാറിപ്പോയത് കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ബംഗാൾ ഒരു വലിയ സംസ്ഥാനമായിരുന്ന ഒരു രാജ്യമായിരുന്ന ഒരു സ്ഥലമാണ്. അത് രണ്ടാക്കി കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ ബലം കുറഞ്ഞു പോയത്. അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് പരിശോധിച്ചാല് നമ്മൾ ഈ പറയുന്ന ഈ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ് ഈ വടക്കേ ഇന്ത്യക്കാര് പറയുന്നത്
കൃത്യമായിട്ട് വടക്കേ ഇന്ത്യൻ ഡോമിനേഷന് ആവശ്യമായിട്ട് അവരുടെ നിയന്ത്രണത്തിന്റെ കീഴിൽ പെട്ടുപോകുന്ന മറ്റ് സ്ഥലങ്ങള് ശ്വാസം മുട്ടി കരണ്ട് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നിച്ച് നിൽക്കേണ്ടവരല്ലേ എന്ന് പറയുന്ന ആ കാരണം കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ജി എസ് ടി ഈ സാധനം കൊണ്ടിട്ട് ആ പണം തിരിച്ചു കൊടുക്കാതെ എല്ലാ സ്റ്റേറ്റും ശ്വാസം മുട്ടി വഴക്കുണ്ടാക്കുന്ന നമുക്ക് കാണാമല്ലോ. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ മറ്റേ ജനറൽമന്ത്രി പോയിട്ട് ഫെബ്രുവരിയിലെ സമരം ചെയ്യാനായിട്ട് ആലോചിക്കുന്ന നമുക്ക് കാണരുതോ? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റ് അല്ലാതാക്കാനാണ് ബി ജെ പി ചെയ്യുന്നത്. അത് തന്നെ ആ ഫെഡറൽ സ്റ്റേറ്റ് അല്ലാതാക്കുമ്പോൾ അത് മതരാഷ്ട്രവും കൂടെ ആക്കുക എന്ന് പറയുന്ന ഇരട്ട ദുരന്തത്തിന്റെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ശ്വാസം മുട്ടും. നമുക്ക് ബ്രിട്ടീഷുകാരൻ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു തെക്കേന്ത്യക്കാരൻ ഇന്നുണ്ടാകും. അതാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ. തെക്കേ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വടക്കേ ഇന്ത്യൻ ഡോമിനേഷൻ അനുഭവിക്കേണ്ട, അവരുടെ ഭരണം അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ ഈ ജനാധിപത്യത്തിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജനാധിപത്യത്തിനകത്ത് ഭരണമല്ല ക്രമീകരണമാണുള്ളതെന്നും ആളുകൾക്ക് സേവനമാണ് കൊടുക്കുന്നതെന്നാണ് അറിയേണ്ടത്. പക്ഷെ ഇന്നും നമ്മൾ ഇവിടുന്ന് എലക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരോട് പോയി ഭരിക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ ഭരിക്കാനായിട്ട് അതിന് ഗവർണറെ വിട്ടിരിക്കുന്നത് എന്തിനാണ്? സെൻട്രൽ ഗവൺമെന്റ് ഇവിടെയുള്ള ആൾക്കാരുടെ മേളിൽ സാമന്ത രാജ്യം പോലെയാണ് അവർ കാണുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റുകളെ. പണ്ട് ഒരു സാമ്രാജ്യം ഉണ്ടെങ്കിൽ ആ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന ആൾക്കാരെ പോലെയാണ് ഈ സ്റ്റേറ്റുകളെ ഇന്ന് അവർ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ, ഇത് അറിഞ്ഞോ അറിയാതെ കോൺഗ്രസും ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാദേശിക പാർട്ടികൾ രൂപപ്പെട്ടത്. ഈ സാധനം ഇനി അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഫെഡറൽ സ്റ്റേറ്റിന് വേണ്ടി സമരം ചെയ്യേണ്ടവരാണ്, സമരം ചെയ്യുക തന്നെ വേണം. അതിപ്പോ കേരളത്തിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ തെക്കേന്ത്യയിലെ സ്റ്റേറ്റുകള് ചേർന്ന് അത് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഡിമാൻഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലതരത്തിലെ ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാതിരിക്കേണ്ട ആവശ്യവും നമുക്കുണ്ട്. നമുക്ക് ഒരു കാര്യവുമില്ല, നമ്മൾ ഈ ഉണ്ടാക്കിയത് മുഴുവൻ നശിപ്പിച്ച് കളയുന്ന നിലവാരത്തിൽ സ്വതന്ത്രരായി മാറുന്ന യുക്തിയൊന്നുമല്ല. പക്ഷെ ഫെഡറൽ സ്റ്റേറ്റുകളാകേണ്ടതുണ്ട്. നമ്മൾ കീഴടങ്ങി നിൽക്കേണ്ടവരല്ല, സെൻട്രൽ ഗവൺമെന്റ് നമ്മളെ ഭരിക്കേണ്ടവരല്ല. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതാ. അതിപ്പോ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ ഒന്നിച്ച് നിൽക്കുന്നത് പോലെ നമ്മൾ ആകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെയാണോ സോവിയറ്റ് യൂണിയൻ ഇതേപോലെ ബലമുപയോഗിച്ച ഒരു റഷ്യക്കാരുടെ ബലം ഉപയോഗിച്ച, കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് എന്താണ് ഈ ആളുകളെല്ലാവരും കൂടെ ഒന്നിച്ച് സോഷ്യലിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന്റെ കൂട്ടായ്മയായിട്ടായിരുന്നു സങ്കല്പിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഈ ഫലത്തിൽ നടന്നിരുന്നത് എന്താണ്? റഷ്യക്കാരുടെ ഡോമിനേഷൻ അനുഭവിക്കുന്ന പോളണ്ടും, റഷ്യക്കാരുടെ ഡോമിനേഷൻ അനുഭവിക്കുന്ന കസാഖിസ്ഥാനും, ലാത്വിയ ലിത്വേനിയ ഒക്കെ പറയുന്ന ഇത് മുഴുവൻ അതിന്റെ കീഴിപ്പെട്ടു പോയി. ഇതേ അവസ്ഥയാണ് ഇന്ന് ഇപ്പൊ നമ്മൾ ഇന്ത്യക്ക് അനുഭവിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുകളിൽ ഭരിക്കുന്നവരായിട്ട് അങ്ങനെയാണ് ഈ എന്താണ് സിസ്റ്റം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഇത് മുഴുവനും ഈ ഡൽഹി കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ മുഴുവനും ഡൽഹിയിൽ ഇരുന്ന് ഭരിക്കുകയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ രണ്ടാം തരമാണ് എന്ന് നമ്മൾ പോലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൂട്ടായ്മയായി മാറി എന്നുള്ളതാണ്. ജനാധിപത്യത്തിനകത്തെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് യോജിപ്പിനുള്ള മേഖലയാണ്, അല്ലാതെ മറ്റുള്ളവരെ ഭരിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. ഇതെല്ലാം അഴിച്ചു പണിയേണ്ട സ്ഥലങ്ങളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷന്റെ സ്ഥലങ്ങൾ. ഗവർണറൊന്നും നമുക്ക് സത്യത്തിൽ ആവശ്യമില്ലാത്തവരാണ്. നമ്മുടെ ആവശ്യമാണ് സെൻട്രലുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അല്ല, സെൻട്രൽ നമ്മളെ ഭരിക്കാനുള്ളവരല്ല, മെച്ചപ്പെട്ടവരും മേളിലിരിക്കുന്നവരുമല്ല. നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നത് നമ്മളെ പ്രതിനിധീകരിക്കുന്നതിനാണ്, അല്ല നമ്മളെ ഭരിക്കാനാണെന്ന് വിചാരിക്കുന്ന അതേ അവസ്ഥയാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാളും കൂടുതൽ വില ഉള്ളവരാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിനകത്ത് ഫെഡറൽ സ്റ്റേറ്റുകളാണ്, സ്വന്തമായ നിയമം വരെയുള്ള സ്റ്റേറ്റുകളാണ്. അവരൊന്നിച്ചാണ് നിൽക്കുന്നത്. അവർക്ക് അവരൊന്നിച്ച് നിൽക്കുന്നതിന് ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തുടർന്നിരുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ എന്ന് പറയുന്ന ഈ വിദേശ ശക്തികൾ ആക്രമിക്കുന്നതിന് വിരുദ്ധമായി നിൽക്കുന്നത്. അന്നുണ്ടായിരുന്ന നീഡ് പോലും സത്യത്തിൽ ഇന്ന് നമുക്കില്ല. നമുക്ക് വിദേശ ശക്തികൾ എന്ന് പറയുന്നവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ട്രേഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് മാറേണ്ടതാണ്. നമ്മളിപ്പോ ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതേപോലെ തന്നെ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ
സ്ഥലങ്ങള്, ഈ വ്യാപാര വ്യവസായങ്ങൾക്ക് വേണ്ടി പരസ്പരം യോജിക്കുന്ന മേഖലകള്, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിദേശ ശക്തികൾ എന്ന് പറയുന്നവരെ, നമ്മളെ പണ്ട് കാലത്ത് രാജാക്കന്മാര് മറ്റു രാജാക്കന്മാരെ ആക്രമിക്കാൻ വരുന്ന യുക്തിക്കകത്താണ് ഇന്ന് നമ്മൾ ഈ വിഷയങ്ങൾ മിണ്ടുന്നത്. ഇതുകൊണ്ടാണ് ഈ പട്ടാളത്തിന്റെ യുക്തിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടാളം എന്ന് പറയുന്നത് നമ്മുടെ ക്രമീകരണത്തിന് ആവശ്യമായിട്ടുള്ള ആഭ്യന്തരമായ ആളുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾക്ക് ഇടയിൽ ക്രമസമാധാനം എന്ന് പറയുന്നിടത്താണ് ഈ ഫോഴ്സസ് മുഴുവൻ വരേണ്ടത്. അല്ലാതെ അവര് ഭരിക്കാനായിട്ടും മറ്റുള്ളവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്തല്ല വികസിക്കേണ്ടത്. നമുക്ക് വേണ്ടത് തൊട്ടടുത്ത രാജ്യങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായി ട്രേഡ് ഉണ്ടാക്കി. വെറുതെ നമുക്ക് നോക്കി ആളുകൾ പറയുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണല്ലോ, പട്ടാളമില്ലാതെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നേപ്പാൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയണ്ടേ? നേപ്പാളുകാരന് പട്ടാളം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റുമോ ചൈനയെ തോൽപ്പിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ അവരുടെ പട്ടാളം ഉപയോഗിച്ച് നേപ്പാളിനെ പിടിക്കാത്തത്? ഒന്ന് ആലോചിക്കട്ടെ. ഭൂട്ടാനില്ലേ, അതെങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അവർ ചൈനയെ തോൽപ്പിക്കുവോ ഇന്ത്യയെ തോൽപ്പിക്കുവോ? ഇനി ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കാം. ബംഗ്ലാദേശ് എങ്ങനെയാണ്? ഇന്ത്യക്ക് അകത്താണല്ലോ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ പിടിക്കാത്തത്? പിടിച്ചതായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി, എന്നിട്ട് എന്തിനാണ് തിരിച്ചു കൊടുത്തത്? ഇതെല്ലാം നമ്മൾ, ശ്രീലങ്ക ഒരു ചെറിയ രാജ്യമല്ലേ, അവർക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അടുത്ത് അവര് രാജ്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ മാലി വെറുതെ നോക്കിയാ പോരെ? മാലി 400 പേര് ചെന്നിട്ട് വള്ളത്തെ ചെന്ന് പിടിച്ച ഒരു സ്ഥലമാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന്. അത് എന്താണ്, ശ്രീലങ്കക്കാരന്മാര് ഒരു 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 കപ്പലിൽ പോയി, എന്നിട്ട് അതിനെ എതിർത്ത് നിൽക്കാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സ്വതന്ത്രമായി നിൽക്കുന്നതിന് ഇന്ന് എന്നുവെച്ചാൽ ചരിത്രപരമായി മനുഷ്യ സമൂഹം ഒരാൾ ഒരു കൂട്ടർ നമ്മളെ തോൽപ്പിച്ചാൽ അവർക്ക് കീഴടങ്ങി ഭരിക്കപ്പെടുന്നതിന് സഹകരിക്കുന്നിടത്തല്ല ഇന്ന് നമ്മളുള്ളത്. ഇതാണ് അതിന്റെ കീ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു ജനതയെ ഇനിയും കീഴടക്കി ഭരിക്കാൻ പറ്റത്തില്ല. കാരണം ഭരിക്കപ്പെടുന്നവർ സഹകരിച്ചാലേ ഭരിക്കാനൊക്കത്തുള്ളൂ. ഇനി ആര് സഹകരിക്കത്തില്ല എന്നുള്ളത്, ഇതുകൊണ്ടാണ് കോളനൈസേഷൻ നടത്തിയിരുന്നിടത്ത് നിന്ന് ആളുകൾ പിരിയാൻ ബാധ്യത വന്നത്, അന്യരെ ഭരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പണ്ട് പേടിക്കുന്ന തരത്തിൽ ആളുകൾ വന്ന് യുദ്ധം ചെയ്ത് കീഴടക്കി ഭരിക്കത്തില്ല. അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നില്ല, ഇറാഖിനെ തോപ്പിച്ചിട്ട് അവിടെ ഭരിക്കുന്നില്ല, ലിബിയെ തോപ്പിച്ചിട്ട് അവിടെ ഭരിക്കുന്നില്ല, വിയറ്റ്നാമിനകത്ത് അവര് ഭരിക്കാൻ പോയിട്ട് നടന്നില്ല. ഇതെല്ലാം നമ്മൾ കാണരുതോ? മനുഷ്യ ചരിത്രത്തിനകത്ത് ആരെങ്കിലും കീഴടക്കി ഭരിക്കുന്ന യുക്തി ചരിത്രത്തിൽ ഇല്ലാതായിരിക്കുന്നിടത്താണ് ഉള്ളത്. ഇതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഇന്ന് പറയുന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് വലിയ പട്ടാളവുമായി വന്ന് നമ്മളെ ഭരിക്കാൻ ഇനി അവർക്ക് പറ്റില്ല. റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ബി ജെ പി ഉണ്ടാക്കിയെടുക്കുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടർച്ച, അവരെ സംബന്ധിച്ചോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു എന്ന് അവർ ചർച്ചയ്ക്കകത്തില്ല. അവർക്ക് ഇസ്ലാം മത വിശ്വാസത്തിലുണ്ടായിരുന്ന മുഗളന്മാർ ഭരിച്ചതിന് ശേഷം ഹിന്ദുക്കൾ ഭരിക്കാൻ തുടങ്ങുന്നത് ഇതിന് നടുക്കുള്ള 300 വർഷം അവരുടെ ചരിത്രത്തിൽ ഇപ്പൊ ഇല്ലാതായിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ആ മേഖല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭരിക്കാൻ അനുവദിക്കാത്ത സമരം ചെയ്ത് ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നതിന് ഇന്ന് കേരളത്തിന്റെ മുൻകൈയിൽ മുമ്പോട്ട് പോയിരിക്കുന്ന ഇതിനെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഈ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളോട് ആവശ്യപ്പെടുകയും അതേപോലെ പഞ്ചാബിനോടും അതേപോലെ തന്നെ ബംഗാളിനോടും അതേ നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകളോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഈ അതിക്രമപരമായിട്ടുള്ള നിലപാടിന് ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവരെ ചെറുക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ആ വാക്കാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, ചെറുക്കേണ്ടതുണ്ട്. ചെറുക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നും ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതല്ല. എങ്ങനെയാണോ സോവിയറ്റ് യൂണിയനോട് വിട പറഞ്ഞ് നിന്ന് വീണ്ടും ഒന്നിച്ച് നിൽക്കുന്ന സമൂഹമായി നമുക്ക് നിൽക്കാൻ പറ്റും, എങ്ങനെയാണോ രണ്ടാം ലോക മഹായുദ്ധത്തിനകത്ത് 4 വർഷം ഫ്രഞ്ച് വാർഫെയർ നടത്തിയവരെ ഒന്നിച്ച് ചേർന്ന് നിന്ന് യൂറോപ്യൻ യൂണിയൻ അങ്ങനെ യൂണിയൻ എന്ന് പറയുന്നിടത്ത് തന്നെ നിൽക്കണം ഫെഡറൽ സ്റ്റേറ്റുകള്. ഒരു പട്ടാളവും ജർമ്മൻ പട്ടാളവും ഫ്രഞ്ച് പട്ടാളവും പരസ്പരം യുദ്ധം ചെയ്യുന്നതിന് അതിർത്തിയിൽ നിൽക്കുന്നില്ല, യോജിച്ചാണ് നിൽക്കുന്നത്. ഈ യോജിപ്പിന്റെ സ്ഥലം കേരളത്തിലെ പട്ടാളം തമിഴ്നാട്ടിലെ പട്ടാളവുമായിട്ട് അതിർത്തിയിൽ പോരടിക്കാതാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ യുക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയാൻ എന്താണ് കാരണം?
അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇനി ഒരിക്കലും ചരിത്രത്തിനകത്ത് ആരെങ്കിലും കീഴടക്ക് ഭരിക്കൂ എന്ന് പറയുന്ന നിലവാരത്തിലുള്ള പട്ടാള ഭരണത്തിന്റെ യുക്തിക്കകത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ല, ചെറുത്താ മതി. ബി ജെ പിക്കാരന്റെ ഈ അഹങ്കാരപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാട് ഈ മതരാഷ്ട്രമായി പ്രഖ്യാപിച്ച് മറ്റുള്ളവരെ കീഴടക്കി ഭരിച്ചു കളയാം എന്ന അവരുടെ വിചാരമുണ്ടല്ലോ, അതിനെ നമുക്ക് ഫെഡറൽ സ്റ്റേറ്റിന്റെ യുക്തി കൊണ്ട് തന്നെ നേരിടേണ്ടതാണ്. ആഭ്യന്തര യുദ്ധം ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം ഉള്ള ചെറുത്ത് നിൽപ്പുകൾ, എന്തായാലും ഗാന്ധി പഠിപ്പിച്ചു തന്നിട്ടുള്ള സമര രീതികളുണ്ട്, നോൺ വയലന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. സഹകരിച്ചുകൂടാ, ജി എസ് ടി നമ്മൾ ടാക്സ് പിരിച്ചു കൊടുത്തുകൂടാ. ഈ നമ്മൾ ഈ പറയുന്ന ടാക്സ് നമ്മളെ ഭരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കരുത്, അല്ലാതെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വാങ്ങാനായിട്ട് കുത്തിയിരിക്കേണ്ട ഒരാവശ്യവും ഇന്നില്ല. ഡിക്ലർ ചെയ്യാൻ പറ്റും, 6 മാസത്തിനകത്ത് മര്യാദയ്ക്ക് അവർ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടാക്സ് തിരിച്ച് അടയ്ക്കത്തില്ലെന്നും അത് സ്വന്തം ട്രഷറിയിൽ അടയ്ക്കുമെന്ന് ഡിക്ലർ ചെയ്യുന്ന നിലവാരത്തിൽ ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് വേണ്ടി സമരം ആരംഭിക്കേണ്ടതുണ്ട്. അത് ഇന്ന് കേരളത്തിലെ എന്താണ് ഭരണ സർക്കാർ തന്നെ അതിന് മുൻകൈ എടുത്തിട്ട് വന്നതിന് മറ്റുള്ളവരെ യോജിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് അടിയന്തരമായി നമ്മൾ ചെയ്യുന്നത്.